ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി നിക്ഷേപ ബന്ധത്തിൽ പുതിയ നാഴികക്കല്ല് താണ്ടി സൗദി അറേബ്യ. നിക്ഷേപം 24 ബില്യൺ ഡോളറായി ഉയർന്നതോടെ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി നിക്ഷേപ ബന്ധം എക്കാലത്തെ ഉയർന്ന തരത്തിലാണെന്ന സൗദി അറേബ്യൻ അധികൃതരെ ഉദ്ധരിച്ച് അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിക്ഷേപത്തിന്റെയും വ്യാപാര വിനിമയത്തിന്റെയും ഈ അളവ് അടുത്ത 5 വർഷത്തിനുള്ളിൽ 100 ബില്യൺ ഡോളറിലെത്തുമെന്നും സൗദി അറേബ്യ അവകാശപ്പെടുന്നു. പെട്രോ കെമിക്കൽസിന്റെ വ്യാപാര വിനിമയം 9.13 ബില്യൺ ഡോളറും കാർഷിക പെട്രോ കെമിക്കൽസ് വളങ്ങൾ എന്നിവയിൽ 1.03 ബില്യൺ ഡോളറുമാണ് കണക്കാക്കുന്നതെന്ന് വ്യവസായ മിനറൽ റിസോഴ്സ് മന്ത്രാലയത്തിന്റെ ബ്രാഞ്ച് ഡയറക്ടറുടെ സാന്നിധ്യത്തിൽ ഇന്നലെ നടന്ന യോഗത്തിൽ സൗദി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കാർഷിക വ്യവസായിക സൾഫർ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്കും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും പ്രതിവർഷം 100,000 ടണ്ണിലധികം കയറ്റുമതി ചെയ്യുന്നതിനുള്ള കരാറിലും സൗദി ഒപ്പുവച്ചു. എഞ്ചിനീയറിംഗ് വസ്തുക്കൾ, അരി, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, രാസവസ്തുക്കൾ, തുണിത്തരങ്ങൾ, അസംസ്കൃത പഞ്ചസാര, സെറാമിക് ടൈലുകൾ എന്നിവയിൽ വ്യാപിച്ചു കിടക്കുന്ന സൗദി അറേബ്യ ഇന്ത്യ വ്യാപാരം വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് കടക്കും. ക്രൂഡ് ഓയിൽ, ദ്രവീകൃത പെട്രോളിയം വാതകം, രാസവളങ്ങൾ, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക് എന്നിവയാണ് സൗദി അറേബ്യ പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. സമീപ വർഷങ്ങളിൽ സൗദിയിലെ ഇന്ത്യൻ നിക്ഷേപവും ഗണ്യമായി വർദ്ധിച്ചു. ഇത് ഏകദേശം 2 ബില്യൺ ഡോളറിൽ എത്തി. മാനേജ്മെന്റ്, കൺസൾട്ടൻസ് സേവനങ്ങൾ, കൺസ്ട്രക്ഷൻ പ്രൊജക്ടുകൾ, ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഫിനാൻഷ്യൽ സർവീസസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നിങ്ങനെ വിവിധ മേഖലകളിലാണ് ഇന്ത്യയുടെ പ്രധാന നിക്ഷേപം. അതിനിടെ മാസങ്ങൾക്ക് ശേഷം ഇന്ത്യയുമായുള്ള എണ്ണ വ്യാപാരത്തിൽ ആഗസ്റ്റ് മാസം റഷ്യ സൗദി അറേബ്യയെ മറികടന്നു. ഡെഫിനിറ്റീവ് ഡേറ്റ അനുസരിച്ച് ഓഗസ്റ്റിൽ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ജൂലൈയിൽ നിന്ന് 5-ൽ 1 കുറഞ്ഞ് പ്രതിദിനം 1.5 ദശലക്ഷം ബാരലായി മാറി. നേരെ മറിച്ച് സൗദി അറേബ്യയിൽ നിന്നുള്ളതാകട്ടെ ഏകദേശം 63% കുതിച്ചുയർന്നു. ന്യൂസ് ഡെസ്ക്, വണേഷൻ മീഡിയ.